തൊട്ടുമുക്കത്ത് പുതിയ കോറി തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ ഗ്രാമസഭയിൽ പ്രമേയം പാസാക്കി. കഴിഞ്ഞ ദിവസം നടന്ന ഗ്രാമസഭയിലാണ് പ്രമേയം പാസാക്കിയത്. ഇതിനിടെ പഞ്ചായത്ത് ഉപസമിതി അംഗങ്ങൾ സ്ഥലത്ത് പരിശോധന നടത്തി കോറിക്ക് ലൈസൻസ് അനുവദിക്കരുതെന്ന് വില്ലേജ് ഓഫീസറും ആവശ്യപ്പെട്ടു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് തോട്ടുമുക്കം ദേവസ്വം കാട്ടിൽ പുതിയ ക്വാറി അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് അഞ്ചാം വാർഡ് സ്പെഷ്യൽ ഗ്രാമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സ്പെഷ്യൽ ഗ്രാമസഭ ചേർന്നത്. 170 പേർ പങ്കെടുത്ത ഗ്രാമസഭയിൽ ഐക്യകണ്ഠേനയാണ് പ്രമേയം പാസാക്കിയത്. നിരവധി ക്വാറികളും ക്രഷറുകളും പ്രവർത്തിക്കുന്ന മലയോര പ്രദേശമായ തോട്ടുമുക്കത്ത് പുതിയ ഒരെണ്ണം കൂടി വന്നു കഴിഞ്ഞാൽ ജനജീവിതം തീർത്തും ദുസ്സഹമാവുമെന്നും അനുമതിക്കായി സമർപ്പിച്ച രേഖകൾ വ്യാജമാണെന്നും യോഗം വിലയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ശിബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഗ്രാമസഭയിൽ വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സൂഫിയാൻ ചെറുവാടി, വാർഡ് മെമ്പർ സിജി കുറ്റിക്കൊമ്പിൽ, ടി കെ അബൂബക്കർ, പഞ്ചായത്ത് അംഗം ടി കെ അബൂബക്കർ, സീനിയർ ക്ലാർക്ക് നാസർ കളത്തിങ്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. അതേസമയം കൊടിയത്തൂർ വില്ലേജ് ഓഫീസറും ക്വാറിക്ക് അനുമതി നൽകരുതെന്ന് ഗ്രാമപഞ്ചായത്തിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്വാറി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കുള്ള റോഡിന്റെ വീതിയുടെ അപര്യാപ്തത ചൂണ്ടിക്കാട്ടിയാണ് വില്ലേജ് ഓഫീസർ ലൈസൻസ് അനുവദിക്കുന്നത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയത്. ഇതോടെ കഴിഞ്ഞ ദിവസം ചേർന്ന വനസമിതി യോഗത്തിൽ തങ്ങൾ ഉയർത്തിക്കാട്ടിയതുപോലെ സമർപ്പിച്ച രേഖകളെല്ലാം സത്യസന്ധമല്ലെന്ന് ബോധ്യപ്പെട്ടതായി വനസമിതി അംഗങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം വനസമിതി യോഗത്തിൽ രൂപവത്കരിച്ച ഉപസമിതി പ്രദേശം സന്ദർശിച്ച് പ്രദേശവാസികളുമായി ചർച്ച നടത്തിയിരുന്നു. അതേസമയം തുടക്കം മുതൽ കോറി അനുവദിക്കുന്നതിന് അനുകൂല നിലപാടെടുത്ത ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഉപസമിതി അംഗമായ സെക്രട്ടറി കഴിഞ്ഞ ദിവസം നടന്ന സന്ദർശനത്തിൽ നിന്നും വിട്ടുനിന്നതും കൂടുതൽ എതിർപ്പിന് കാരണമായി. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.